ഹായ്, ഗുഡ് ഡാഗ്, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫോ അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് കുറേ എനിക്കൊന്ന് 2-3 മാസമായി തോന്നുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തത് January 1st ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ വീഡിയോസ് ആണ്. അത് കഴിഞ്ഞിട്ട് 2-3 ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറേ എന്താ പറയുക, ഇങ്ങനെയുള്ള വീഡിയോ എടുക്കുന്നത് വളരെയധികം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ കുറേ ദിവസമായിട്ട് വീഡിയോ എടുത്തോണ്ട് ഒരു എന്താ പറയുക, എടുക്കുന്ന ഇതൊക്കെ ഒന്ന് വിട്ടുപോയിട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ ഇന്ന് ഒരു റീടേക്ക് അധികം എടുക്കാതെ വീഡിയോ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ 2-3 ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, എന്താ പറയുക, പിന്നെ ഇതൊക്കെ എൻ്റെ പഴയ ഇതാണ്, ഇതിൻ്റെ റോസൊക്കെയാണ്. ഓക്കെ, ഈ റോസൊക്കെ ആയിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നത്. കുറച്ച് നേരം തുറന്നിട്ടുണ്ട് ജനല്, ഒരു കാറ്റും വെളിച്ചമൊക്കെ കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ സൈക്കിളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതുവരെയിട്ട് ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യമൊക്കെ നേരത്തെ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകഴിഞ്ഞ് നമ്മൾ സൈക്കിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി സൈക്കിളൊക്കെ ഓടിച്ച് പഠിക്കുന്ന സമ്മറല്ലേ, അപ്പോൾ സമ്മറൊക്കെ ആകുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇനിയിപ്പോൾ നമുക്കൊരു 5-6 മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നേഴ്സിംഗ് ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഈ സമ്മറിൽ എനിക്ക് സ്വിമ്മിങ് പഠിക്കണം, പിന്നെ സൈക്കിളിങ് നന്നായിട്ട് റെഡിയാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോകുന്ന ദിവസമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോകുന്നത് കേട്ടോ. നമുക്ക് അവിടുത്തെ കോളേജിലെ കാൻറ്റീനിൽ കഴിക്കണമെന്ന് വിചാരിക്കുന്നു ഹോസ്പിറ്റലിൽ. ഞാൻ ഒരു 1 വീക്കിന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്നൊന്ന് ഒരു 5 ഡേയ്സ് വർക്കിംഗ് ഡേയ്സിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പോയപ്പോൾ സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സൺസ്ക്രീമും. പിന്നെ ഇപ്പോൾ നമുക്ക് സമ്മർ വരികയാണ്, അപ്പോൾ സൺസ്ക്രീം ആവശ്യമുണ്ട്. അപ്പം നല്ല സൺസ്ക്രീമും മോയിസ്ചറൈസറും ഒക്കെ തൽക്കാലം അവിടുന്ന് വാങ്ങിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതിനുമുമ്പ് എന്താ പറയുക, ഞാനിപ്പോൾ നല്ല ഇവിടുന്ന് ഓലയൊക്കെയാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പം എനിക്ക് കുറച്ചും കൂടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാലാവസ്ഥേനെ ഒക്കെ ആയിരിക്കും, നമ്മുടെ സ്കിൻ ടോണിൽ പല സമയത്തും ഈ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലായ്പ്പോഴും സെറ്റ് ആയിക്കൊള്ളുന്നില്ല. പിന്നെ എന്താ പറയുക, നാട്ടിൽ പോയിട്ട് ഞാൻ വേറെ വന്നപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഹെയർ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം കട്ട് ചെയ്തത് വലിയ ഇതുണ്ടായിരുന്നു വെച്ചാൽ എനിക്കറിയില്ല, യാ ഒരു നിവൃത്തി ഇല്ലാണ്ട് കട്ട് ചെയ്താണ് കേട്ടോ. പക്ഷേ എനിക്ക് അത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ ബാക്കിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി കഴിഞ്ഞത്. ഇത് വന്നിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെയും റിവ്യൂ കാര്യങ്ങളോ ഒന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ, ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം എനിക്ക് സ്കിന്നിന് പെട്ടെന്ന് അലർജി വരുന്ന ഒരാളാണ്. ഈ കാലാവസ്ഥ, ഏത് കാലാവസ്ഥയായിട്ട് വിന്ററിൽ പ്രത്യേകിച്ചും പറയുന്ന സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരില്ലേ, അപ്പം എപ്പോഴും ക്രീമും കാര്യങ്ങളൊക്കെ എനിക്ക് യൂസ് ചെയ്യണം. ഞാനിപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു കാര്യമാണ് ലോറിയൽ പാരീസ് ഫേസ് വാഷ്. ഇതെനിക്ക് എന്താ പറയുക, വലിയ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൗട്ട് ഉള്ളവർക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഒന്ന് ഇതിനൊരു 5 something euro ആകുമെന്നാണ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിത് മേടിച്ച് നോക്കിയത്. ലോറിയലിൻ്റെ എല്ലാം യൂസ് ചെയ്യാൻ വന്നു, പക്ഷെ ഞാനിത് മാത്രമേ ഫേസ് വാഷ് 0 ഇതിൻ്റെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാതിരുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ഡേറ്റ് മലേ ഫോൺ ചെയ്യാതിരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൻ്റർ സ്ട്രെസ് എനിക്ക് നന്നായിട്ടുണ്ട്. ഭയങ്കര സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സ്ട്രെസ്സാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഏട്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ജലദോഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും, അലർജിക്. അതുകൊണ്ട് തലവേദന, ക്ഷീണം, പിന്നെ മുഖമൊക്കെ എപ്പോഴും എനിക്കിങ്ങനെ വീങ്ങിയിട്ടാണ് കേട്ടോ. ഇവിടെ ഒക്കെ വീങ്ങിയിട്ട് മൂക്കും മുഖവും ഒക്കെ വീങ്ങിയിട്ട് എന്തോ പോലെ ഇരിക്കും എപ്പോഴും. ഞാൻ വിചാരിച്ചു ഉറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നോക്കിയാൽ ചില സമയം ഒന്നും ഓക്കെ ആകത്തില്ല, അങ്ങനെ വീങ്ങി തന്നെ പോകുമായിരിക്കും. സോ അതുകൊണ്ടാണ് ഓക്കെ. അപ്പോൾ ഇനി വേഗം പോയിട്ട് ഒരു ഗ്ലാസ് ചായ വെച്ച് വന്നിട്ട് റെഡി ആകട്ടെ. എനിക്ക് ഇപ്പോൾ ക്ലാസ്സിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓറൽ എക്സാമിൻ്റെ, അതായത് നമ്മുടെ ലാസ്റ്റത്തെ ഫൈനൽ ഓറൽ എക്സാമിൻ്റെ പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ച എക്സാം എഴുതിയ എല്ലാ തീംസെല്ലാം അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു 19 themes ഉണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ക്ലാസ്സിലിരുന്ന് ഗ്രൂപ്പായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഓറൽ എക്സാമിൻ്റെ ഒരു ഒരു എന്താ പറയുക, ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് പിന്നെ എന്താ പറയുക, പുതിയ ആൾക്കാരാണ് കേട്ടോ. 1 weekിലൊക്കെ ഇവിടെ
ഫോർട്ട് ബിൽഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് വരുന്നതാണ്. ചെറിയ രീതിയിൽ ഒരു സ്നാക്സ് കഴിച്ചിട്ട് ചായയും കുടിച്ചിട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാല് നമുക്ക് ക്ലാസ്സിൽ പോകുന്ന സമയത്താണ് കേട്ടോ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുക. ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നമുക്ക് മേക്കപ്പ് ഒന്നും പാടില്ല. എടുത്ത് കാണിക്കുന്ന എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന ഒരു മേക്കപ്പും പറ്റത്തില്ല. ചെറുതായിട്ട് ക്രീമും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത് കേട്ടോ. അപ്പം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് മേക്കപ്പൊക്കെ ആകാം. എല്ലാവരും അങ്ങനെയാണ് വരുന്നത്. എന്നുവെച്ച് വലിച്ചുവാരി അങ്ങനെ ആരും ഇട്ടുകൊണ്ട് വരാറില്ല. ലൈറ്റായിട്ടുള്ള മേക്കപ്പ് കേട്ടോ. എൻ്റെ മേക്കപ്പ് അതിൽ സാധാരണ ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നോർമൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, പിന്നെ സൺസ്ക്രീം തേക്കും. ഇപ്പം വെയിലിക്കായോ അല്ലെങ്കിലും നമ്മൾ സൺസ്ക്രീം യൂസ് ചെയ്യണം. ഞാനങ്ങനെ വിൻ്ററിൽ അത്ര യൂസ് ചെയ്യാറില്ല. ഈ വിൻ്ററൊക്കെ കുറഞ്ഞു വരുന്ന സമയത്താണ് സൺസ്ക്രീം യൂസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും പറയും നോർമലായിട്ട് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ചെറിയൊരു ഫൗണ്ടേഷൻ ലൈറ്റിട്ട് അപ്ലൈ ചെയ്യും, കോമ്പാക്ട് പൗഡറും ഇടും. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ മുഖേ ഈ ഓയിലി ആയിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോമ്പാക്ട് പൗഡറും യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് എപ്പോഴൊന്നും യൂസ് ചെയ്യത്തില്ല, ഡിപ്പെൻസ്. പിന്നെ ജസ്റ്റ് പല സമയത്ത് കണ്ണെഴുതാറുണ്ട്, എപ്പോഴും എഴുതാറില്ല. മൂഡ് പോലെ സമയം കിട്ടുന്ന പോലെ ഇരിക്കും. ഫോണിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് അതുകൊണ്ട് ഒരു കുത്ത് അവിടെ ഓൾറെഡി വന്ന് വീണിട്ടുണ്ട്. അതൊരു മോഡലായിട്ട് ഇവിടെ കിടന്നോട്ടല്ലേ, അല്ല അതൊരു സ്റ്റൈലാക്കി ഇവിടെ കിടന്നോട്ടെ. ഇനിയിപ്പോൾ അത് മയക്കാൻ പോയ മൊത്തത്തിൽ പോകും. ഞാൻ എല്ലാ സാധനങ്ങളും മേക്കപ്പ് പ്രൊഡക്ട്സും ഒക്കെ അത്യാവശ്യം നല്ല സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് കേട്ടോ. റേറ്റ് നോക്കാറില്ല ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന എന്ത് കാര്യത്തിനും നമ്മൾ പിശുക്കാനോ ലോക്കലോ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല ഞാൻ ഇതെല്ലാം ഇടുമെന്നുള്ളത്. ഇതുവരെയായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസ് ഞാനിങ്ങനെ ഇട്ടിട്ടില്ല. ഇത് കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ, വലിയ വൃത്തിയായിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ ലൈറ്റായിട്ട് കൂടിയിട്ടില്ലല്ലോ. സോ ഇനി എന്താ പറയുക, ആ ഇത് വന്നിട്ട് മെബിലിൻ്റെ ആണ്, ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഞാൻ ക്ലാസ്സിൽ പോകാനായിട്ട് റെഡി ആയിട്ട്. അപ്പം നമുക്ക് ടെമ്പറേച്ചർ വെട്ടമൊക്കെ വന്നു തുടങ്ങിയാലും ടെമ്പറേച്ചർ 8 ആണ്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടാവും. അപ്പം ഞാൻ ഒരു ജാക്കറ്റ് ഉള്ളിലിട്ടിരുന്നു, കാരണം നമുക്ക് ക്ലാസ്സിൽ എയർ സർക്കുലേഷൻ ജനലൊക്കെ തോന്നുന്നുണ്ട് പല സമയത്ത്. അപ്പം നല്ല തണുപ്പ് കയറും കേട്ടോ. അപ്പം ഈ 8 ആണെങ്കിലും ഈ കുത്തി കയറുന്ന ഒരു തണുപ്പുണ്ട്, അങ്ങനെ വലിഞ്ഞ് നമ്മുടെ ശരീരം മുറുക്കും അതുപോലത്തെ ഒരു തണുപ്പാണ് കേട്ടോ. സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് വരുന്ന ഒരു മാതിരി ഒരു തണുപ്പാണ്. ഇറങ്ങാല്ലേ, സമയം കളയണ്ട. ഓക്കെ, ഞാൻ ലേറ്റാവാ അതിരിക്കാനാണ് നോക്കുന്നത്, കാരണം കറക്റ്റ് ടൈമേ ഉള്ളൂ ക്ലാസ്സിലെത്താൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ടൈമേ ഉള്ളൂ. സോ നമുക്ക് ലേറ്റാകാതെ വേഗം പോവാം. ഈ വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളുകളായില്ലേ. ഇപ്പം തന്നെ നമ്മുടെ മരമൊക്കെ ഇപ്പം തന്നെ കൊഴിഞ്ഞ് തന്നെ നിൽക്കുന്നത്. അപ്പം ചില ചെടികളിലൊക്കെ ഇങ്ങനെ പൂവായിട്ട് കിളിർത്ത് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരു ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേനും അടുത്ത മാസത്തോടുകൂടിയും ഇലകളൊക്കെ പതുക്കെ വന്നു തുടങ്ങും കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ അറ്റത്തോടെയൊക്കെ മുട്ടിട്ട് വരുന്നുണ്ട്. ഇപ്പം സ്റ്റില്ലൊരു 3-4 മാസമായിട്ട് എല്ലാം ഇങ്ങനെ ഉണങ്ങി ഇലയൊന്നും ഇല്ലാതെ നിൽക്കുകയല്ലേ, ശൂന്യമായിട്ട് ണ്ടോ. ഇങ്ങനെയുള്ള ചെടികൾ മാത്രം ഇങ്ങനെ പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ബ്രേക്കിന് പോയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ക്യാൻറ്റീനിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിലൊക്കെ. സോ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പുറത്ത് ഒരു ബേക്കറി പോയി വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ് ലാഭം. സോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇത് ക്ലാസ് റൂമാണ് കേട്ടോ, കൂടുതൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള നിവൃത്തിയില്ല. സോ ഇത്രയേ ഉള്ളൂ ഷോർട്ടായിട്ട്. നമ്മൾ അടുത്തടുത്ത് ഓറൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രസൻറ്റ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയായിരുന്നു കേട്ടോ ക്ലാസ്സിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിഡിലൊന്ന് പോകണ്ടായിരുന്നു. ലിഡിൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്പം എന്താ പറയുക, സാധനങ്ങൾക്കൊക്കെ ഓരോ മാസവും പറഞ്ഞുള്ള റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സീസൺ അനുസരിച്ച് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കുറവുണ്ടാവും കേട്ടോ. അല്ലാത്ത സമയത്ത് ഇവിടെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കട്ട് ഓഫിൽ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജർമ്മനിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി ഒരുവിധം വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം തന്നെ പുറത്തുനിന്ന് വരുന്നതാണ്. പിന്നെ മീറ്റ് ഐറ്റംസ് ഒക്കെ നോർമലി ഇവിടെ തന്നെയാണുള്ളതാണ്. മീറ്റ്, പാല്, മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജർമ്മൻ പ്രൊഡക്ട്സ് ആണ് കൂടുതലും ഉള്ളത് കേട്ടോ. സോ അടുത്തത് എനിക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു
എൻ്റെ മുൻലിഷ പ്രൂഫിൻ്റെ അതായത് ഓറൽ എക്സാമിൻ്റെ പ്രിപ്പറേഷനും ട്രയലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് പഠിക്കാനും ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുമിച്ച് പ്രസൻറ്റ് ചെയ്യുകയാണ്. അത് ഓരോരോ പോർഷൻ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രണ്ട്സിന് കൊടുക്കണം. എന്നിട്ട് ആരെങ്കിലും ഒരാൾ അത് പവർ പോയിന്റായിട്ട് മാറ്റി പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ മൺഡേ പ്രസന്റ് ചെയ്യുന്നു. ആ രീതിയിലാണ്. ഇതൊക്കെ എനിക്ക് വെച്ചോണ്ടിരുന്നുണ്ടല്ലോ, ലേറ്റ് ആയി പോകുമ്പോൾ ഞാൻ മറന്നുപോയല്ലോ ഒക്കെ ആകുമ്പോൾ എനിക്ക് പിന്നീട് ഒരു ടെൻഷനാണ്. അതായത് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അന്നേരം തന്നെ ചെയ്ത് തീർക്കണം എന്നാണ് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഇനി എല്ലാം എഴുതി പ്രിപ്പയർ ചെയ്യട്ടെ കേട്ടോ. അപ്പം നമുക്കിനി എന്നിട്ട് കാണാം. ഹായ്, ഞാൻ കുറച്ച് നേരം കിടന്നൊക്കെ എഴുന്നേറ്റിട്ട് നമ്മളിപ്പോൾ പുറത്തു പോകണം കേട്ടോ. പുറത്തു വന്നാൽ നമ്മൾ മീഡിയ മാർക്കിലോട്ടാണ് പോകുന്നത്. കുറച്ച് നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ. കാരണം എൻ്റെ ലാപ്ടോപ്പ് ആണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലാപ്ടോപ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് എല്ലാം ഈ ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഇ ലേണിങ്ങിലാണ് ചെയ്യുന്നത് നമുക്ക് അറിയാമല്ലോ. അപ്പം എന്താ പറയുക, അതായത് ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. ഐക്യാറാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ലാപ്ടോപ്പ് ഇല്ലാതെ പറ്റത്തില്ല. എൻ്റെ ലാപ്ടോപ്പ് ഒട്ടും ഫങ്ഷൻ ആവുന്നില്ല. സോ നമ്മൾ ഞാൻ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് പോയിട്ട് പൈസ മൊത്തം കൊടുത്തിട്ട് ലാപ്ടോപ്പ് ഒന്നും വാങ്ങിക്കാന്നാണ്. പക്ഷേ ഇപ്പം നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫിനാൻസിയറിൽ ഇൻസ്റ്റാൾമെൻറ്റിലാണ് വാങ്ങിക്കാൻ പോകുന്നത്. പപ്പ വന്നിട്ടുണ്ട്, പപ്പ ഞാനാണ് പോകുന്നത് കേട്ടോ. മീഡിയ മാർക്കിൽ ഞാൻ കുറച്ച് കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പം മീഡിയ മാർക്കിലാണ് പോയിട്ട് നമ്മൾ നോക്കുന്നത്. മീഡിയ മാർക്കിൽ നിന്ന് വാങ്ങിക്കാനാണ് പോകുന്നത്. ഹലോ പപ്പ. യാ, ഞങ്ങളിപ്പം എന്താ പറയുക, മീഡിയ മാർക്കിലോട്ട് പോവാണ്. ആ ഓൺലൈനിൽ ഞാൻ കുറച്ച് കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കിട്ടുമോ നോക്കാം, എന്നിട്ട് നമുക്ക് പോവാം. ഹലോ പപ്പ. ഹലോ. സോ കട്ട നിരാശ എന്ന് പറയാം. എന്ന് വെച്ചാൽ 90% ഞാൻ വാങ്ങിക്കണം എന്നാണ് വിചാരിച്ചത്. 10% നമ്മുടെ കയ്യിലല്ലല്ലോ. സോ ആ 10% ആണ് നടന്നത്. ഞാൻ മാക്ബുക്ക് പ്രോ വാങ്ങിക്കാനാണ് പോയത്, M2. അപ്പോൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞപ്പം അതിന് ഒരു 500 യൂറോൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. 500 യൂറോ നമ്മൾ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ പോയി തന്നെ സംഭവം എല്ലാം തീർന്നിരിക്കുന്നു. മേ ബി ഒരു 2-3 weeks വന്നേക്കാം. എന്ന് വെച്ചാൽ അവർക്ക് അഷുറൻസ് ഒന്നുമില്ല, ചിലപ്പം വന്നില്ല എന്ന് വരാം. അപ്പോൾ പിന്നെ അടുത്ത നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2000 യൂറോ എറൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വേണ്ടാന്ന് വെച്ച് ഇനി ഓൺലൈനിൽ കിട്ടുവാണെങ്കിൽ നോക്കാമെന്നുള്ള നിരാശയിൽ തിരിച്ചു പോകുന്നിരിക്കുകയാണ്. സോ പോയ വഴിക്ക് എന്തായാലും ഒരു കോഫിയെങ്കിലും കുടിച്ച് നമുക്കൊരു സംതൃപ്തി അടയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരു കോഫിയും ഓരോ കേക്കും ഞങ്ങൾ കഴിച്ചു. യാ, എന്താ പറയുക, ഇനിയിപ്പോൾ ഓൺലൈനിൽ നോക്കണം. ഓൺലൈനിൽ കിട്ടുമെങ്കിൽ നമുക്ക് റേറ്റൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മുള്ളറിൽ പോയി. മുള്ളറിൽ പോയി എനിക്ക് ജസ്റ്റ് ഷാമ്പുവും കണ്ടീഷണറൊക്കെ വാങ്ങിക്കേണ്ടതുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിക്കുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത് ഷ്വാർസ്കോപ്പിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. എന്നാലും എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഹെയർ ഫോൾ നന്നായിട്ടുണ്ട് കേട്ടോ. എന്ത് യൂസ് ചെയ്താലും, ഷാമ്പു ആണെങ്കിലും കണ്ടീഷണർ ഏത് യൂസ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒന്നും ഹെയർ ഫോൾ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത കമ്പനിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത്. യാ, നോക്കാം, ഇനി വെയിറ്റ് ചെയ്യാം അടുത്ത ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ. അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജർമ്മനി വന്നിട്ട് ഏകദേശം 2.5 വർഷമായിട്ടോ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയ അടിപൊളിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല, അത്രയും നല്ല തിയേറ്റർ ആണെന്ന് ഞാൻ പറയില്ല കേട്ടോ. ചിലപ്പോൾ ഇവിടുത്തെ നല്ലത് വേറെ ഉണ്ടാവാം. അപ്പോൾ പടത്തെ പറ്റിയാണെങ്കിൽ നമ്മൾ മഞ്ഞുമൽ ബോയ്സ് ആണ് കാണാൻ പോയത്. പടം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. റിവ്യൂ ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്നാക്കെ പറഞ്ഞാലും ആ സൗണ്ട് സിസ്റ്റവും ആ സ്റ്റോറി എത്രമാത്രം ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ, അത്രയും ഹൈലൈറ്റ് ചെയ്ത് അല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഹാപ്പി, നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. നല്ല മണം നിന്നിട്ടോ. ഞങ്ങൾ പടമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തി. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോയതാ. അനില് ഓൾറെഡി ബുക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന കേട്ടോ. ഞാൻ ജർമ്മനി വന്നിട്ട് ആദ്യമായിട്ടാണ് സിനിമ തിയേറ്ററിൽ പോകുന്നത് കേട്ടോ. കിനോ എന്നാണ് പറയുന്നത്. അപ്പം കിനോയിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. മഞ്ഞുമൽ വോയിസ് കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. അപ്പം നമ്മുടെ ഡെയിൻ മാറ്റി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പകുതി എവിടേക്കോ വെച്ച് ഞാൻ ഇടയ്ക്ക് മറന്നുപോയി വീഡിയോ എടുക്കുക. സത്യം പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാനും മറന്നുപോയി. അതാ പറ്റിപ്പോയത് കേട്ടോ. സോ അപ്പം നമുക്ക് 2:30 തോന്നു കേട്ടോ, രാത്രി 2:30. അപ്പം ഇനി ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. അപ്പം നമ്മുടെ ഡെയിൻ മാറ്റി ഇവിടെ തീരുക കേട്ടോ. ചേട്ടി കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. സോ ഇനി
ഈ ഫുഡ് അടിക്കാൻ പറ്റിയെങ്കിൽ അടിക്കാൻ കിടന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീട്ടിലാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, അടുത്ത വീട്ടിലാണ് കേട്ടോ. ബൈ ബൈ.